पीकेसी जोसेफ सर, पीकेसी जोसेफ सर, ബഹുമാനനായ മന്ത്രിയുടെ പറഞ്ഞതുപോലെ കോവിഡ് പ്രതിരോധത്തിന് സർക്കാർ നടപടികളും അങ്ങയുടെ ആത്മാർത്ഥതയും ഞങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാപകമാകുമെന്ന് പറഞ്ഞു, അത്രയും വ്യാപകമായില്ല. അങ്ങിപ്പോൾ പറയുന്നത് ഞങ്ങൾ ജാഥ നടത്തി പ്രസവിച്ചെന്ന് പറഞ്ഞു, അതൊരു തെറ്റായ വ്യാഖ്യാനമാണത്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഞായറാഴ്ച നമ്മുടെ ടെസ്റ്റ് പോസിറ്റീവ് പറഞ്ഞ 9.57, തിങ്കളാഴ്ച 10.11, ഇന്നലെ 9.34. സർ, ദേശീയ നിരക്ക് 4% താഴെയാണ്. നമ്മൾ ഇത്രയും നേട്ടങ്ങൾ പറയുമ്പോൾ നമ്മുടെ പോസിറ്റിവിറ്റി കൂടിപ്പോകുന്നത് അങ്ങ് കാണുന്നില്ലേ? അതിനെ ന്യായീകരണങ്ങൾ പറയാതെ ഇതിനെ നേരിടാൻ നടപടികൾ ഫലപ്രദമാക്കുമോ? അതുപോലെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, കാസർഗോഡ് ആരംഭിക്കാൻ തീരുമാനിച്ച ടാറ്റയുടെ ഹോസ്പിറ്റല് ആരംഭിച്ചോ? സ്റ്റാഫിനെ അനുവദിച്ചോ എന്ന് വെളിപ്പെടുത്താവും. കാസർഗോഡ് ആരംഭിക്കാൻ തീരുമാനിച്ച ടാറ്റയുടെ സഹായത്തിൽ ഹോസ്പിറ്റല് ആരംഭിച്ചോ? അത് ഇല്ല, അത് സ്റ്റാഫിനെ അനുവദിച്ചോ, ഏത് ഘട്ടത്തിലാണെന്ന് പറയാമോ? സർ, ഈ ആദ്യത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഞാൻ അതിന് മറുപടി പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ നേരിയ ലക്ഷണങ്ങളുള്ള മുഴുവൻ ആളുകളെയും ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ടെസ്റ്റ് മെത്തേഡ് ഒരു വളരെ ശാസ്ത്രീയമാണ്. എല്ലാവരെയും ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, രോഗലക്ഷണങ്ങളുള്ളവരെ ഒഴിവായി പോകാതെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ 8.9%, 10% ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കുറച്ച് നാളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ വലിയ പീക്ക് വന്നപ്പോൾ പലയിടങ്ങളിലും, നിങ്ങൾ നമ്മുടെ ചുറ്റുപാടും തന്നെ നോക്കിയാൽ മതി, ഞാൻ ഓരോ സംസ്ഥാനത്തിൻ്റെയും കണക്കൊന്നും പറയുന്നില്ല, അവിടെയെല്ലാം ആ സമയത്ത് ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. അതിലേക്ക് കേരളം എത്തിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഈ പീക്ക് കേരളത്തിൽ ഇപ്പോഴാണ് പീക്ക് വന്നത് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളടത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കുറവായിരിക്കും. പക്ഷേ ഒരു കാര്യം പറയാം, ആത്യന്തികമായിട്ട് ഈ വൈറസിൽ നിന്ന് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? പ്രതിരോധത്തിൽ നിന്ന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാ? കേരളത്തിന്റെ മരണനിരക്ക് 0.41%, ഇന്ത്യയുടെ മരണനിരക്ക് 1.4%, തമിഴ്നാടിന്റെ മരണനിരക്ക് 1.48%. ആ നിരക്കിൽ കേരളത്തിൽ മരിച്ചിരുന്നെങ്കിൽ ഇന്നുള്ളതിന്റെ 10 ഇരട്ടിയിലേറെ മരണങ്ങൾ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇവിടെ കേരളത്തിൽ നാം മരണനിരക്ക് കുറച്ചു വെച്ചത് കഠിന പ്രയത്നം നടത്തിയിട്ട് തന്നെയാണ്, ശാസ്ത്രീയമായിട്ട്. ആ ഇടപെടലാണ് താങ്കൾ ആദ്യം ബഹുമാനനായിട്ടുള്ള ശ്രീ കെ.സി. നമ്മളെല്ലാം നടത്തുന്ന ആത്മാർത്ഥതയോടുള്ള പ്രവർത്തനത്തെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളടക്കാണ്, ഞങ്ങൾ നമ്മളെല്ലാവരും ചേർന്നിട്ടാണ്, ഒറ്റക്കൊറ്റക്കല്ല. അതിലൊരു ചെറിയ വ്യത്യാസം വരുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ചതാണ്. നമ്മൾ കൂട്ടായിട്ട് വരുമ്പോൾ ഉച്ചത്തിൽ മുദ്രാവാക്യമൊക്കെ വിളിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ശ്രവങ്ങൾ തെറിച്ചു വീഴാൻ സാധ്യത കൂടുതലാണെന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ അതിൽ നിങ്ങളോട് എന്തെങ്കിലും രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടായിട്ട് പറഞ്ഞതല്ല. അങ്ങനെയുള്ള കൂട്ടായ്മയിൽ ഒരുമിച്ച് ചേർന്ന് ഉച്ചത്തിൽ മുദ്രാവാക്യമൊക്കെ വിളിക്കുന്നത് ഇതുപോലൊരു വൈറസിന്റെ വ്യാപനത്തിന് സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞതാണ്. അല്ലാതെ നിങ്ങളോട് ആരോടെങ്കിലും എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിട്ട് പറഞ്ഞതല്ല. അത് ഇനിയും പറയാതിരിക്കാൻ നമുക്ക് വയ്യല്ലോ. അപ്പോൾ പിന്നെ ഈ ലോക്ക്ഡൗണൊക്കെ എടുത്തു കളഞ്ഞാൽ ജീവിത പ്രവൃത്തികളൊക്കെ പുനരാരംഭിക്കണ്ടേ? നമുക്ക് ജോലി പുനഃസ്ഥാപിക്കണം, ഇതൊക്കെ വേണം. അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത്, വളരെ അത്യാവശ്യമുള്ള കാര്യത്തിന് മാത്രം പുറത്തിറങ്ങുക, കൂട്ടായ്മ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെ മാസ്ക് കൃത്യമായി ഉപയോഗിക്കുക. സാർ, ഞാൻ അപേക്ഷിക്കുകയാണ്, ഈ നിയമസഭയിൽ തന്നെ പല അംഗങ്ങളും സംസാരിക്കുന്നത് കണ്ടു, സംസാരിക്കുമ്പോഴാണ് മാസ്ക് ഉപയോഗിക്കേണ്ടത്. മാസ്ക് താടിക്ക് താഴെ താഴ്ത്തി വെച്ചിട്ട് ഇരിക്കുന്നതും മാസ്ക് സംസാരിക്കുന്ന സമയത്ത് വലിച്ചു താഴ്ത്തി വെക്കുന്നതും അപകടകരമാണ്. അതെന്തുകൊണ്ട് പാലിക്കുന്നില്ല? പല അംഗങ്ങളും മാസ്ക് താഴ്ത്തി വെച്ചിട്ടാണ് ഇരിക്കുന്നത്, കേട്ടില്ലേ? സംസാരിക്കുമ്പോഴാണ് മാസ്ക് ഉപയോഗിക്കേണ്ടത്, പക്ഷേ പല അംഗങ്ങളും സംസാരിക്കുന്നത് കണ്ടത് മാസ്ക് താഴ്ത്തി വെച്ചിട്ടാണ്. അപ്പം നമ്മൾ പോലും മറന്നു പോകുന്നു, നമ്മളല്ലേ പൊതുജനങ്ങളെ പഠിപ്പിക്കേണ്ടത്? അതുകൊണ്ട് അത് കൃത്യമായിട്ട് അനുസരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് കോവിഡ് പ്രതിരോധ രംഗത്ത് കേരളം വളരെ മുന്നിൽ തന്നെയാണ്. അത് എല്ലാവരും വിലയിരുത്തുകയും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. മരണനിരക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന മരണനിരക്കായിട്ട് പിടിച്ചു വെക്കാൻ കഴിഞ്ഞു. സർ, യഥാർത്ഥത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെല്ലാം പറഞ്ഞത് കേരളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുക എന്നാ. എന്തുകൊണ്ടാണ്? കേരളത്തിൽ ആശുപത്രി സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കേരളത്തിലാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതൽ. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 860 നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇന്ത്യയിൽ 460 ഉള്ളൂ. ഓൾഡ് ഏജ് പോപ്പുലേഷൻ കൂടുതലാണ്, ജീവിതശൈലി കൂടുതലാണ്. അപ്പോൾ എന്നിട്ടും നമ്മൾ ഈ നിലയിൽ എത്തിയത് നമുക്ക് അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് സർ. പിന്നെ കാസർഗോഡിൻ്റെത്, ഈ കോവിഡ് വളരെ മൂർധനത്തിലെത്തിയ സമയത്ത് ഒരുപാട് ആളുകൾ, ബഹുമാന്യനായ ഗീത പറഞ്ഞതുപോലെ,
മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും മറ്റും എല്ലാ മേഖലകളിലും സഹായവുമായിട്ട് ഒരുപാട് ആളുകൾ വന്നിരുന്നു. അതിൽ ടാറ്റയുണ്ട്, ബഹുമാനപ്പെട്ട എം എ യൂസഫ് അലി ഉണ്ട്, ഇവരൊക്കെയുണ്ട്. ടാറ്റ ട്രസ്റ്റ് നമുക്ക് കോവിഡ് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാൻ കാസർഗോഡ് ഒരു ആശുപത്രി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അവരുണ്ടാക്കി, അത് ഈ കണ്ടെയ്നർ മോഡിലാണ്. കോവിഡ് ആയിട്ട് പോസിറ്റീവ് ആകുന്നവരെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഒരു ആശുപത്രിയാണ്. പക്ഷേ ഗവൺമെൻറ് വളരെ ഉണർന്ന് പ്രവർത്തിച്ചു, അതിനാവശ്യമായിട്ടുള്ള പോസ്റ്റ് 195 പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അവിടെ ഇപ്പോൾ കോവിഡ് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അവിടെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ.